നെടുമുടി പഞ്ചായത്ത് കരീപ്പാടം നിവാസികളായ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തം യാത്രയ്ക്കായി നല്ലൊരു വഴിയും തോടിനു കുറുകെ ഒരു പാലവും വേണമെന്ന ഇവരുടെ ആവശ്യത്തോട് അധികാരികൾ മുഖം തിരിക്കുന്നുവെന്നാണ് പരാതി നെടുമുടി പഞ്ചായത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളെ ബന്ധിപ്പിച്ച് നാട്ടുതോടിന് കുറുകെ ഒരു പാലം രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പതിനൊന്നാം വാർഡിലെ ഈ വഴിയുടെ ശോച്യാവസ്ഥ പരിഹരിച്ച് ഓട്ടോറിക്ഷകളും ആംബുലൻസുകളും എത്തിച്ചേരും വിധം കോൺക്രീറ്റ് റോഡ് ഈ രണ്ടാവശ്യങ്ങളാണ് കരീപ്പാടം നിവാസികൾ ഉന്നയിക്കുന്നത് ഇരുപത്തിയഞ്ചോളം വീട്ടുകാരുണ്ട് ഇവിടെ അതിൽ പതിനഞ്ചിലധികവും എസ് സി എസ് വിഭാഗക്കാർ പ്രദേശവാസികളിൽ കുട്ടികളും വൃദ്ധരും കിടപ്പ് രോഗികളുമുണ്ട് കുഞ്ഞു പാലത്തിലൂടെ കുഞ്ഞുങ്ങളും വൃദ്ധരും രോഗികളും എങ്ങനെ മറുകര താണ്ടും ഒരാഴ്ച മുമ്പാണ് നാലു വയസ്സുകാരി ഈ പാലത്തിൽ നിന്ന് വെള്ളത്തിൽ വീണത് കാരണം പന്ത്രണ്ടാം ആർഡുകാർ ഞങ്ങൾ ഈ അറ്റത്തായി പോയത് അവരും പരിഗണിക്കത്തില്ല പതിനൊന്നാം ആർഡിൻ്റെ എൻ്റെ ആയതുകൊണ്ട് അവരും പരിഗണിക്കാതെ വളരെ കഷ്ട അവസ്ഥയിൽ കഴിയുന്നവരാണ് ഞങ്ങൾ എൻ്റെ ഇരട്ട കുഞ്ഞുങ്ങൾ ഒരാണു ഒരു പെണ്ണും രണ്ട് കുട്ടികളെ കൊണ്ട് എനിക്ക് സ്കൂളിൽ പോകാനും ഉള്ള ബുദ്ധിമുട്ട് എൻ്റെ കുട്ടി വെള്ളത്തിൽ പോയി പാലത്തേന്ന് പാലമെന്ന് പറയുന്നത് നമുക്ക് നടക്കാനില്ല ഒരു ചെറിയ ഒരു തടിക്കഷ്ണമാണ് ഇട്ടിരിക്കുന്നത് ആ തടിക്കഷ്ണത്തെക്കൂടെ നടന്ന് എൻ്റെ കുഞ്ഞ് വെള്ളത്തിൽ പോയി ഞാൻ അത് കണ്ടില്ലായിരുന്നു അവസ്ഥ എന്നുള്ള കാണുന്ന പ്രേക്ഷകർക്ക് അത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ കഴിയുന്നത് അതുപോലെ കരിയപ്പാടത്തിൻ്റെ നടുക്ക് പിന്നെ നമുക്ക് പിന്നെ പട്ടികജാതിക്കാരും ഞങ്ങളും എല്ലാവരും ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്ത് ഒരു മനുഷ്യർ പോലും ആരെയും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ കഴിയുന്നത് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി ഞങ്ങൾ അടുത്തൊരു ചേട്ടം മരിച്ചിട്ട് ഡെഡ് ബോഡി കൊണ്ടുപോകാനായിട്ട് മുട്ടറ്റം വെള്ളത്തിൽ നീന്തിയാണ് ആ ആളിനെ നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചത് അപ്പോൾ അത്രയുള്ള അത്രയും ദുർഘടം പിടിച്ച വഴിയാണ് ചമ്പക്കുളം കഞ്ഞിപ്പാടം റോഡിൽ നിന്നും ഊരാമ പാലം വരെയുള്ള ചെറിയ ദൂരം വഴി നന്നാക്കി കിട്ടാൻ വാർഡ് മെമ്പർ മുതൽ എം എൽ എ വരെയുള്ളവരെ കണ്ടുവെന്ന് നാട്ടുകാർ പറയുമ്പോൾ നെടുമുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാർഡാണ് പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല കാൽനടയാത്ര പോലും ദുഷ്കരമായതോടെ പ്രദേശവാസികൾ പിരിവിട്ട് ഓരോ വർഷവും വഴിയുടെ അറ്റകുറ്റപ്പണി നടത്തുകയാണിപ്പോൾ ഈ തുരുത്തിന്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു ആംബുലൻസ് വന്ന ഒരു അസുഖം വന്നാൽ ഒന്ന് കൊണ്ടുപോകാൻ പോലും ഒരു വഴി സൗകര്യമില്ലാതെ ഇവിടുത്തെ ഞങ്ങൾ കുറച്ച് വീട്ടുകാർ ബുദ്ധിമുട്ടുന്നൊരു ഒരു സ്ഥിതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് അതിനൊരു എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കി ഞങ്ങളുടെ ഈ ഈ വഴി ഒന്ന് സംരക്ഷിച്ച് തന്നിട്ട് ഒരു അസുഖം വന്നാൽ ഇപ്പോൾ പ്രായമായവരുണ്ട് അവരെയൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ ഒരു ആംബുലൻസെങ്കിലും വരാനുള്ള ഒരു വഴി ഒരു സംവിധാനം ഉണ്ടാക്കി തരണം നിർജ്ജീവമായ ഒരു പഞ്ചായത്താണിത് എടുമുടി അപ്പോൾ ആ ആ പഞ്ചായത്തിൻ്റെ കാരണ ഇവിടെയുള്ള മനുഷ്യരുമെല്ലാം നിർജ്ജീവന്മാരാണെന്ന് കലാകാലങ്ങളിൽ ഇങ്ങനെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴൊക്കെ പല സ്ഥാനാർത്ഥികളും വന്ന് പറയും ഞങ്ങൾ അങ്ങനെ ചെയ്തു തരാം ഇങ്ങനെ ചെയ്തു തരാം നിങ്ങൾക്ക് ഈ വഴി ചെയ്തിട്ടേ ഞാൻ മേലിൽ ഉറങ്ങണം എന്നൊക്കെ പറയും പക്ഷേ ആ ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഇവിടെ വന്ന് വന്നൊന്നെത്തി നോക്കാറില്ല അത്ര ഗതികെട്ട ആളുകളെ ആക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ ഉള്ളവരെ അതേ പിന്നെ ഈ പഞ്ചായത്തിന്റെ മാത്രം കുഴപ്പമല്ല ഞങ്ങളുടെയും കുഴപ്പമായിരിക്കും ഞങ്ങൾ പ്രതികരിക്കുന്നില്ല ഇനി മുതൽ ഇവിടെ ശക്തമായ ഒരു തന്നെ ജനങ്ങൾ പൂക്കൈതയാറിൽ നിന്ന് ആരംഭിച്ച് കഞ്ഞിപ്പാടത്ത് പമ്പയാറ്റിൽ ചേരുന്ന ഈ തോട്ടിൽ പോളത്തിങ്ങി നീരൊഴുക്ക് നിലച്ചിട്ട് വർഷങ്ങളായി പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഇപ്പോഴും കെട്ടിക്കിടക്കുന്ന മലിനജലം തന്നെയാണ് ആശ്രയം തോടിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പന്ത്രണ്ടാം വാർഡിലെ തുരുത്തിൽ പത്തോളം വീട്ടുകാരുണ്ട് ഈ തടിപ്പാലം കടന്നു വേണം ഇവർക്ക് വീട്ടിലേക്കെത്താൻ പാടത്ത് വെള്ളം കയറ്റുന്നതോടെ ഇവിടേക്കുള്ള വഴിയും മുങ്ങും ഞാൻ ജനിച്ചപ്പം തൊട്ട് ഈ വഴി ഇങ്ങനെയാണ് ഒരു മെമ്പറോ പഞ്ചായത്ത് അധികാരികളോ ഇവിടെ വന്ന് വോട്ടിന് വരും പിന്നെ അവരിഞ്ഞോട്ട് തിരിഞ്ഞു നോക്കത്തില്ല ഞങ്ങൾക്കൊരു വഴി അത്യാവശ്യമാണ് കാരണം ഇവിടെ രോഗികളെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഓട്ടോ പോലും വരയ്ക്കാം ഇപ്പോൾ ഒരു ഓട്ടോ കയറി വന്നത് അവിടെ താന്നുപോയി ഞങ്ങളെല്ലാവരും തള്ളി ആണ് ഞാൻ ഉന്തിക്കേറ്റി ഇപ്പോൾ അങ്ങോട്ട് വിട്ടത് അതേപോലെ ഒരു ടു വീലറിന് പോകാനും വളരെ ബുദ്ധിമുട്ടാണ് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ തോട്ടിലോട്ട് വീഴും ആ അവസ്ഥയാണ് അതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് മഴക്കാലത്ത് തെന്നി ആ ഒന്ന് രണ്ട് ആ ചേച്ചിയുടെ കൊച്ചു കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ പോയി അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ആ ഇതായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾക്കൊരു റോഡും ഒരു പാലും ഒന്ന് തന്നാൽ മതി അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെ ആശുപത്രിയിലെത്തിക്കാൻ നല്ലൊരു റോഡും റോഡിലേക്കെത്താൻ പാലവും വേണമെന്ന ഇവരുടെ ആവശ്യം അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കരുത് കുഞ്ഞുങ്ങളുണ്ട് കരുതൽ വേണം ക്യാമറാമാൻ സനോജ് ഷാജിക്കൊപ്പം വി ആർ വിനോദ് കെ സി വിനോസ്